രാജ്യം തലസ്ഥാനത്തേക്ക് ഡൽഹിയിലേക്ക് പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ ശ്രീറാമിനെ കുട്ടുപിടിച്ച ആം ആദ്മി പാർട്ടി. ആം ആദ്മി കാ രാംരാജ്യം എന്ന പേരിലാണ് പാർട്ടി വെബ്സൈറ്റ് ആരംഭിച്ചത്. കെജ്രിവാൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന വെബ്സൈറ്റാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണജ്യോതി. ജിഷ്ണു, ഇതാദ്യമായല്ല ശ്രീറാമിനെ കൂട്ടുപിടിക്കുന്ന, അയോധ്യയെ കൂട്ടുപിടിക്കുന്ന ആം ആദ്മി. നേരത്തെ തങ്ങൾ ജയിച്ചാൽ അയോധ്യയിലേക്ക് സൗജന്യ ബസ് സർവീസും ട്രെയിൻ സർവീസും ഒക്കെ വാഗ്ദാനം ചെയ്ത പാർട്ടിയാണ്. അഴിമതിയിലാകെ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശ്രീരാമനെ കൂട്ടുപിടിക്കുന്നത് മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ജിഷ്ണു? ഉമേഷ്, നേരത്തെ രാമക്ഷേത്ര നിർമ്മാണത്തെ തള്ളിപ്പറയുകയും പിന്നീട് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് മാറ്റുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ആം ആദ്മി. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ മദ്യനയ അഴിമതി കേസിൽ മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പിടിയിലായതോടെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനപിന്തുണ നേടാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി രാഷ്ട്രീയമായി പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടൊരു വെബ്സൈറ്റ് ആം ആദ്മി രൂപീകരിക്കുകയും അതിന് രാമരാജ്യം എന്ന പേരിൽ പേര് നൽകുകയും ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് രാമനവമി ദിനത്തിലാണ് ആം ആദ്മി നേതൃത്വം അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കളായിട്ടുള്ള സഞ്ജയ് സിംഗും അദിഷിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാമനവമി ദിനത്തിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ആം ആദ്മി പാർട്ടി ഇത്തരത്തിൽ രാമരാജ്യം എന്ന പേരിൽ വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുള്ളതും. അതിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ആശയങ്ങൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഡൽഹിയിൽ രാമരാജ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി കഴിഞ്ഞ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന അവകാശവാദം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ശ്രീരാമനെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു പ്രചാരണ തന്ത്രം ആം ആദ്മി ഒരുക്കുന്നത്. ഉമേഷ്.